പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ മൊബൈൽ സ്ക്രീൻ എങ്ങനെയാണ് ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് കാസ്റ്റ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. വിൻഡോസ് 10 ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഒപ്പം നമ്മുടേത് വളരെ മികച്ച ഒരു ആൻഡ്രോയിഡ് ഫോൺ ഒക്കെ ആണെങ്കിൽ സ്ക്രീൻ കാസ്റ്റിംഗ് എന്നത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. പക്ഷെ മിക്കവരുടെയും കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് എല്ലാവർക്കും യോജിക്കുന്ന തരത്തിലുള്ള അഥവാ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ക്രീൻ കാസ്റ്റിംഗ് മെത്തേഡാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ ഈ ഒരു സാഹചര്യത്തെ രണ്ടായി വിഭജിക്കുകയാണ്, രണ്ട് കാറ്റഗറിയാക്കി മാറ്റുകയാണ്. ഒന്നാമത്തേത്, നമ്മുടെ കമ്പ്യൂട്ടറും മൊബൈലും ഒരേ വൈഫൈയോട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരുടെ ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു കണക്ഷൻ സാധ്യമല്ലാത്ത അവസ്ഥ. ഓക്കെ, എന്തുതന്നെയായാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ സന്ദർശിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ എയർഡ്രോയിഡ് എന്ന് പറയുന്ന ആപ്പ്, നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള എയർഡ്രോയിഡ് എന്ന് പറയുന്ന ആപ്പ് കണ്ടെത്തുക. അപ്പൊ ഇത് ഞാൻ എന്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അല്ലാത്തവർ അത് ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. ഇവിടെ ഞാൻ നേരിട്ടത് ഓപ്പൺ കൊടുക്കുകയാണ്. അങ്ങനെ ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതിപ്പോ ഞാൻ എന്റെ മൊബൈലിൽ ഓൾറെഡി അതിന് ലോഗിൻ ഒക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സ്ക്രീനിലേക്ക് വന്നത്. അല്ലാത്തവർ ആദ്യമായി ചെയ്യുമ്പോൾ സൈനപ്പ്, സൈൻ ഇൻ അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോ ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആളുകൾക്ക്, അതായത് ഒരേ വൈഫൈയോട് തന്നെ ഫോണും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അതിലെ സൈനപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിന്റെ സ്ക്രീനിന്റെ മുകളിൽ ഒരു സ്കിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അപ്പൊ അതിൽ സ്കിപ്പ് അടിക്കാവുന്നതാണ്. ഒരേ വൈഫൈയോട് തന്നെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈനപ്പും സൈനിനും എല്ലാം തന്നെ സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ആപ്പിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ ഉറപ്പായും സൈനപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളും ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് വരേണ്ടത്. ആദ്യത്തെ കാറ്റഗറിയിലുള്ളവർ സ്കിപ്പ് ചെയ്ത് സൈനപ്പ് സ്കിപ്പ് ചെയ്ത് കയറാവുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവർ ഉറപ്പായിട്ടും സൈനപ്പ് ചെയ്ത് കയറേണ്ടതാണ്. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ഇതാണ് അതിന്റെ ഹോം സ്ക്രീനായിട്ട് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ സ്ക്രീനിൽ കാണുന്നതാണ് അതിന്റെ ഹോം സ്ക്രീനായിട്ട് കാണുക. അതിൽ ഈ എയർഡ്രോയിഡ് വെബ് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ എന്റെ മൊബൈലിൽ ഞാൻ പറഞ്ഞപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വന്നത്. ഇത് ആദ്യമായി തുറക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ് പോലെ ഒരു 192.168.1.2 അങ്ങനെയൊക്കെ പറഞ്ഞ ആ രൂപത്തിലുള്ള ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ് പോലെ വരും. രണ്ട്, ഇതിന്റെ ഈ എയർഡ്രോയിഡ് ആപ്പിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ്സും വരും. അപ്പോൾ ഒരേ വൈഫൈയോട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ കാറ്റഗറി ആളുകൾ ചെയ്യേണ്ടത് ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് പോലത്തെ ആ സംഖ്യകളുടെ ക്രമം അത് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ബ്രൗസർ ഏതാണോ അതിന്റെ സെർച്ച് ടാബിൽ കൊണ്ട് സെർച്ച് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ആളുകൾ ചെയ്യേണ്ടത് ഇതിലുള്ള എയർഡ്രോയിഡ് വെബിന്റെ അഡ്രസ്സിൽ പോകുക. എയർഡ്രോയിഡ് വെബിന്റെ ലിങ്ക് അഡ്രസ്സിൽ പോയിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഈ എയർഡ്രോയിഡ് ആപ്പിൽ മൊബൈലിൽ സൈനപ്പ് ചെയ്തിട്ടുള്ളത് അതേ അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ എയർഡ്രോയിഡിന്റെ സൈറ്റിലും നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുക. എങ്ങനെ ചെയ്താലും നിങ്ങൾ ഇനി കാണുന്നത് ഇനി കാണിക്കുന്ന സ്ക്രീനായിരിക്കും. ഈ സ്ക്രീനാണ് നമ്മുടെ ലാപ്ടോപ്പിൽ തെളിഞ്ഞു വരിക. അതായത് മുമ്പ് പറഞ്ഞ 192.168 എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു നമ്പറിന്റെ ക്രമം നമ്മുടെ ക്രോമിന്റെയോ ഏതെങ്കിലും ബ്രൗസറിന്റെയോ സെർച്ച് ടാബിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു വിൻഡോ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് നമ്മുടെ ലാപ്ടോപ്പിൽ. ഇതിൽ മിററിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മിററിംഗ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. അപ്പൊ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മൊബൈലിന് തെളിഞ്ഞു വരും. അപ്പൊ നമ്മുടെ മൊബൈലിന് തെളിഞ്ഞു വരുന്നിടത്ത് ഈ സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ സ്റ്റാർട്ട് നൗ നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ മൊബൈല് നമ്മുടെ ഈ വിൻഡോയിൽ ഇങ്ങനെ മിറർ ചെയ്ത് വരിക. സ്ക്രീനിൽ എന്തെടുക്കുന്നുവോ അത് നിങ്ങൾക്ക് ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ മിറർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിന്റെ സ്ക്രീനിലേക്ക് സിമ്പിളായി, വളരെ സിമ്പിളായി തന്നെ കാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നന്ദി.